ജയ് ജയ് ജനദ്രോഹികളെ തിരിച്ചറിയുക. പൊതുസ്ഥലത്തെ തണൽ മരങ്ങൾ ഇരുട്ടിന്റെ മറവിൽ മുറിച്ചു മാറ്റുന്ന ജനദ്രോഹികളെ തിരിച്ചറിയുക. വ്യാപാര സ്ഥാപനത്തിന് മറവാകുന്നു എന്നത് മരം മുറിച്ചു മാറ്റാനുള്ള ന്യായമോ കഴിഞ്ഞ 2 വർഷം മുമ്പ് ജൂൺ 5 ക്യാമ്പയിന്റെ ഭാഗമായി നട്ട മരം ഈ വർഷം അത്യാവശ്യം വലുപ്പം വെച്ചതിന് ശേഷം ചില സാമൂഹ്യങ്ങളുടെ താല്പര്യത്തിൽ നിസ്സാരമായ താല്പര്യത്തിൽ അതിൻ്റെ പ്രധാന ഭാഗം മുറിച്ചു മാറ്റപ്പെട്ടിരുന്നു, വെട്ടി നുറുക്കിയിരിക്കുന്നു. യഥാർത്ഥത്തിൽ വാഴങ്ങാടിയിൽ പുത്തുല്ലസിച്ച് നിൽക്കുന്ന വയലറ്റ് പൂക്കൾ കൊണ്ട് നിറഞ്ഞു നിൽക്കുന്ന ഒരു മരമാണ് മണിമരുത്. അതിനെ തലകൾ നിലമ്പൂരിൽ പോയി കൊണ്ടുവന്ന് ഏറെക്കാലം പരിപാലിച്ച് നിലനിർത്തി ഇത്രയും ആയ സമയത്താണ് അറപ്പ് തീർന്ന കൈകളാണെന്ന് നേരത്തെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിൽ എഴുതിയിട്ടുണ്ട്. കാരണം സാധാരണക്കാരൻ ഒരു മനുഷ്യൻ സാധ്യമല്ല. അത്രയ്ക്കും ഒരു ബുദ്ധിമുട്ടുമില്ലാതെ റോഡിനോ മറ്റു വാഹനങ്ങൾക്കോ ഒരു കെട്ടിടത്തിനോ തടസ്സമില്ലാതെ 1 വർഷമോ 2 വർഷമോ കഴിഞ്ഞാൽ വളരെ ഉയർന്ന് പന്തലിച്ച് പൂവിട്ട് ഈ തായങ്ങാടി ഏറ്റവും മനോഹരമാക്കുന്ന ഒരു മരമാണ് ഒരു കാരണവുമില്ലാതെ രാത്രിയിൽ മുറിച്ചു മാറ്റിയിരിക്കുന്നത്. നമുക്കറിയാം ചൂട് കൂടാണ്, റോഡ് ചുറ്റു കൂടാണ്, റോഡിൽ നടക്കാൻ വയ്യാത്ത 40 ഡിഗ്രി 50 ഡിഗ്രി റോഡ് ചൂടാവുന്ന കാലം വന്നിരിക്കുകയാണ്. തായങ്ങാടിയിൽ ആവശ്യത്തിന് തണൽ മരങ്ങൾ ഇങ്ങനെ ചെറുപ്പക്കാരും മറ്റുള്ളവരും ആളുകൾ നട്ടുവളർത്തിയതാണ്. ഇത്
ഒരു കാരണം പറയാതെ മുറിച്ചു മാറ്റിയതിൽ ശക്തമായി പ്രതിഷേധിക്കുകയാണ്. ഈ നിലയിൽ മുമ്പോട്ട് പോവുകയാണെങ്കിൽ കൂടുതൽ മരങ്ങൾ പരിപാലിച്ച് കൂടുതൽ മരങ്ങൾ നട്ട് ഈ തായങ്ങാടിയിലെ സകല ഓരോ അക്കുകളിലും മരങ്ങൾ നട്ടുകൊണ്ടായിരിക്കും നമ്മളിതിനെ പ്രതിഷേധം നടത്താറുള്ളത്.